പുനലൂരിലെ KSRTC സബ് ഡിപ്പോയെ ഡിപ്പോയായി ഉയർത്തി മന്ത്രിയുടെ പ്രഖ്യാപനം. ഗതാഗത വകുപ്പ് മന്ത്രി ആൻറണി രാജുവാണ് പ്രഖ്യാപനം നടത്തിയത്. ഉത്തരവ് 5 ദിവസത്തിനുള്ളിൽ പുനലൂരിലെത്തും. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ KSRTC ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ പുനലൂർ KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്റർ അല്ലെങ്കിൽ സബ് ഡിപ്പോ ആയിരുന്നു, അതിനെ ഡിപ്പോയായി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് കെറ്റ ഓഫീസിൽ നിന്നും ഈ മാസം തന്നെ കേട്ടോ, വിത്തിൻ 5 ഡേയ്സ്, 5 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഡിപ്പോയ്ക്ക് ആവശ്യമായ കൂടുതൽ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തും. ഇപ്പോൾ ഡിപ്പോ എന്നും സബ് ഡിപ്പോ എന്നൊക്കെ കൂടെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ ഡിപ്പോയായി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡിപ്പോയായി ഉയർത്തുകയാണ്. ശനിയാഴ്ച വൈകിട്ട് KSRTC ഡിപ്പോയിൽ സന്ദർശനം നടത്താൻ എത്തിയതായിരുന്നു മന്ത്രി. പുനലൂർ KSRTC ഡിപ്പോയിൽ BOT വ്യവസ്ഥയിൽ അത്യാധുനിക രീതിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ അനുമതി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഏറ്റവും കാതലായ കണ്ണായ സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെയുള്ള ഭൂമിയുടെ വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ ഈ ഭൂമിയുടെ ഈ സ്ഥലം നിലനിൽക്കുന്ന പ്രദേശത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചുള്ള ഒരു വികസനവും അതിനുള്ള ഒരു സാമ്പത്തിക വരുമാനം കിട്ടാനുള്ള അവസരവും വിനിയോഗിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. MLA യുടെയും മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും ഒക്കെ നിർദ്ദേശാനുസരണം KSRTC തീരുമാനം എടുക്കുകയാണ്. ഏറ്റവും കാതലായ ഈ സ്ഥലത്ത് ഒരു റവന്യൂ ഉണ്ടാക്കുന്ന രീതിയിൽ BOT അടിസ്ഥാനത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് ടെർമിനൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമായ നടപടിക്രമങ്ങൾ, അതിന് ആക്ഷൻ നടപടികളായി എടുക്കേണ്ട മുനിസിപ്പാലിറ്റിയാണ് നേതൃത്വം കൊടുക്കേണ്ടത്. നടപ്പിലാക്കുന്ന കാര്യം KSRTC ആയിരിക്കും, പക്ഷേ അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ, അതിന് ബിൽഡ് ഓപ്പറേറ്റ് BOT അടിസ്ഥാനത്തിൽ ഇവിടെ ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനുള്ള അതിൻ്റെ ഉപഭോക്താക്കളെ മാത്രമല്ല അതിൻ്റെ നിർമ്മാണത്തിന് തയ്യാറായിരിക്കുന്ന ഉടമകളെയും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയും കണ്ടെത്തി നിർദ്ദേശം സമർപ്പിച്ചാൽ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നടപടികൾ തുടങ്ങാൻ KSRTC തയ്യാറാണ്. കാരണം ഇത്രയും നല്ല മനോഹരമായൊരു സ്ഥലം, ഇത്രയും ലാൻഡ് വാല്യൂ ഉള്ളൊരു സ്ഥലം, ഷോപ്പിംഗ് കോംപ്ലക്സിന് പണിയാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ഈ റോഡിൻ്റെ പ്രധാന റോഡിൻ്റെ തൊട്ടരികിലാണ് ഈ സ്ഥലം. അപ്പോൾ മുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, താഴെ ബസ് ടെർമിനലുമാണെങ്കിൽ നമുക്ക് ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നല്ല വരുമാനവും KSRTC കിട്ടും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള ഈ ഡീസൽ പമ്പ് ഇവിടെ ഇപ്പോൾ KSRTC ബസ്സുകൾക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് BOT അടിസ്ഥാനത്തിലുള്ള കെട്ടിടം വരുമ്പോൾ അതിൻ്റെ താഴെ ഇപ്പോൾ പമ്പ് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക് കൂടി ഈ ഇവിടെ പെട്രോളും ഡീസലും അടിക്കുന്ന വിധത്തിൽ ഈ പമ്പ് പുനഃസ്ഥാപിച്ച് ഈ പ്രദേശത്ത് റീലൊക്കേറ്റ് ചെയ്ത് അതും കൂടെ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ്. ഇതിനാവശ്യമായ പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ നഗരസഭാ അധികൃതരോട് മന്ത്രി നിർദ്ദേശം നൽകി. ഈ പ്രപ്പോസൽ ലഭിച്ചാലുടൻ നിർമ്മാണത്തിന് അനുമതി നൽകും. നിർമ്മാണം തുടങ്ങിയാൽ KSRTC പമ്പ് അവിടെ നിന്നും മാറ്റി പൊതുജനങ്ങൾക്ക് കൂടി ഇന്ധനം നിറയ്ക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, തെന്മല ഓപ്പറേറ്റിംഗ് സെൻ്ററുകളിലെയും പുനലൂർ ഡിപ്പോയിലെയും ഓർഡിനറി ബസ്സുകൾ റൂട്ട് പുനഃക്രമീകരിച്ച് നൽകാൻ ഗ്രാമപഞ്ചായത്തുകളോടും നഗരസഭയോടും മന്ത്രി ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകാൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. പുനലൂർ ഡിപ്പോയിൽ നിർമ്മാണം നടക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാലുടൻ അവിടെ ഓൺലൈൻ റിസർവേഷൻ കേന്ദ്രം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുനലൂർ ഡിപ്പോയിലെയും കുളത്തൂപ്പുഴയിലെയും ആര്യങ്കാവിലെയും ഓപ്പറേറ്റിംഗ് സെൻ്ററുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുമെന്ന് PS സുബാൽ MLA യും ഉറപ്പു നൽകി. പുനലൂരിലെത്തിയ മന്ത്രി ആദ്യം ഡിപ്പോ പരിസരം കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇത്
ഇവിടെ കെ എസ് ആർ ടി സി കെട്ടി തരാൻ ഫണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും എന്തോ കെട്ടി തരാം സൈഡ് ഇങ്ങനെ കെട്ടി എടുത്തോണ്ട് ഈ ഭാഗം ഇങ്ങോട്ട് നീട്ടി വെക്കാവുന്ന നേരത്തെ ഒരു അവർ പറഞ്ഞിരുന്നു നവീകരണവുമായി ബന്ധപ്പെട്ടത് ദിവസവും പരാതിയായിരുന്നു ഇത് കാട് കയറി അങ്ങനെ കിടക്കുന്നത് ഇതിപ്പം അപ്പുറത്തോട്ടുണ്ട് വാക്ക്വേ അവിടുന്ന് ചെയ്ത് വരുന്നുണ്ട് ഓണോ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നുണ്ടാകും അത് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യണം പമ്പ് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ ഒക്കെ ാണെങ്കിൽ പിന്നെ ടെൻഡർ ചെയ്യുന്ന പ്രശ്നമല്ല ആദ്യം അവർ തന്നെ എടുത്ത ഇഷ്ടം പോലെ പിന്നെ ഇവിടെ ഇത് ഭയങ്കര മെയിൻ റോഡ് സൈഡല്ലേ ഇത് അത് ചുറ്റും കിടക്കുന്ന ഇത് തുടർന്ന് ഡിപ്പോ ഓഫീസിൽ പൊതുജനങ്ങളുടെ പരാതി നേരിട്ട് കേട്ടു. പിന്നീട് ടി ബിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലെത്തി അവലോകന യോഗത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ.